അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ നമ്മൾ തഹ്സീൽ ഖിറാഇയുടെ രണ്ടാമത്തെ സ്റ്റേജിൽ രണ്ടാം ഭാഗമാണ് ഇന്ന്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ അസ്ർ. സൂറത്തുൽ അസ്ർ എന്ന് പറഞ്ഞാൽ കാലം എന്നർത്ഥം. കാലം കാലം എന്നർത്ഥത്തിൽ വേറെ ഒരു സൂറത്തും കൂടെ ഖുർആനിലുണ്ട്, സൂറത്തുൽ ദഹ്ർ. അതിന് സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ എന്ന പേര് കൂടെ അതിനുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ പഠിക്കുന്ന സൂറത്തിൽ രണ്ട് സൂറത്തുകൾ മദനിയയാണ്. അതായത് 98-ാമത്തെ സൂറത്തും അതുപോലെ 99-ാമത്തെ സൂറത്തും അത് മദനിയയാണ്. ബാക്കിയുള്ള സൂറത്തുകളൊക്കെ നമ്മൾ ഇന്നലെ എടുത്ത സൂറത്തുൽ ഹുമസ അത് മദനിയയാണ്, സോറി മക്കിയ. ബാക്കിയുള്ള രണ്ട് സൂറത്തുകൾ മാത്രമാണ് മദനിയ ആയിട്ടുള്ളത്. ഈ രണ്ടാമത്തെ സ്റ്റേജിൽ പഠിക്കുന്ന സൂറത്തുകൾ രണ്ട് സൂറത്തുകൾ മാത്രമാണ് മദനിയ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ് അത്? സൂറത്തുൽ ബയ്യന, അത് ഈ നമ്മുടെ ഈ സെക്ഷനിൽ രണ്ടാമത്തെ സ്റ്റേജിലെ കുറച്ച് വലിയ സൂറത്താണ്. നമുക്ക് രണ്ട് പാർട്ടായിട്ട് എടുക്കാം ഇൻഷാല്ലാ. അതുപോലെ സൂറത്തുൽ സൽസല, അതും മദനിയയാണ്. അപ്പോൾ സൂറത്തുൽ അസ്ർ 103-ാമത്തെ സൂറത്താണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് 104-ാമത്തെ സൂറത്ത്, സൂറത്തുൽ ഹുമസ. ഈ സൂറത്ത് ജസ്റ്റ് ഒന്ന് ഓതിത്തരാം, കേട്ടോളൂ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ഒന്നുകൂടി കേൾക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബ്ർ. സദഖല്ലാഹുൽ അലിയുൽ അദീം. അപ്പോൾ നമ്മൾ സൂറത്തുൽ അസ്റിനെ കുറിച്ച് പറഞ്ഞു. 103-ാമത്തെ സൂറത്താണ്, മക്കിയയാണ്. മദനിയായ സൂറത്തുകൾ നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റേജിൽ ആകുള്ളത്. ഏത് സൂറത്തൊക്കെയാണ്? സൂറത്തുൽ സൽസല, സൂറത്തുൽ ബയ്യന, അത് രണ്ടും മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ 1-ാമത്തെ സ്റ്റേജിൽ ഏത് സൂറത്താണ് മദനിയായിട്ടുള്ളത്? സൂറത്തുൽ നസ്ർ അല്ലേ. ഓക്കെ, എന്നാൽ നമുക്ക് ഓതി തുടങ്ങാം. ഒന്നുകൂടി ഓരോ ആയത്തും ശ്രദ്ധ, മൂന്ന് ആയത്തുകളും സൂറത്തുൽ അസറിലെ മൂന്ന് ആയത്തുകളും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സൂറത്തുൽ അസർ എത്രാമത്തെ സൂറത്താണ്? 103-ാമത്തെ അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശരിക്കും ശ്രദ്ധിച്ചോ കേട്ടോ. വൽ അസ്ർ, വൽ അസ്ർ തഫ്ഹീമായിട്ടാണ് നിർത്തേണ്ടത് റായ്. വൽ അസ്ർ കൂട്ടി ഓതാണെങ്കിലോ അവിടെ മാറ്റുണ്ട്. വൽ അസ്രി ഇന്നൽ, രണ്ടാമത്തെ ആയത്തിലേക്ക് കൂട്ടി ഓതുമ്പോൾ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അങ്ങനെയാണ് കൂട്ടി ഓതാണെങ്കിൽ വൽ അസ്രി എന്ന് പറയുന്നു. വൽ അസ്രി, വൽ അസ്രി, വൽ അസ്രി ഇന്ന നിർത്തുകയാണെങ്കിൽ വൽ അസ്ർ. അപ്പോൾ തഫ്ഹീമായിട്ടാണ് റായനെ നിർത്തേണ്ടത്. വൽ അസ്ർ, വൽ അസ്ർ, 1-ാമത്തെ ആയത്ത് കാലം എന്നാണ് അർത്ഥം. ദഹ്ർ എന്ന് പറഞ്ഞാലും കാലം എന്നാണ് അർത്ഥം. ദഹ്ർ സൂറത്തുൽ ദഹ്ർ ഉണ്ട്, സൂറത്തുൽ അസ്ർ പോലെ സൂറത്തുൽ ദഹ്ർ, പക്ഷേ അത് കുറച്ച് വലിയ സൂറത്താണ് സൂറത്തുൽ ദഹ്ർ. അതിന് വേറെ പേരുണ്ട് ഇൻസാൻ, സൂറത്തുൽ ഇൻസാൻ എന്നും അതിന് പേരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൂറത്തുൽ അസ്ർ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ അല്ലേ. ഇതും ഒരു, അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ സൂറത്ത് ഇതാണ് കേട്ടോ. ഇത് മൂന്ന് ആയത്തുകളാണ് ഉള്ളത്, അതിലും മൂന്ന് ആയത്ത്, പക്ഷേ ഇതിൽ 3-ാമത്തെ ആയത്ത് കുറച്ച് വലിയ ആയത്താണ് എന്നർത്ഥം. ശ്രദ്ധിക്കുക. വൽ അസ്ർ, വൽ അസ്ർ പഠിച്ചല്ലോ. 1-ാമത്തെ ആയത്ത് പഠിച്ചു, എല്ലാവരും പഠിച്ചു. 2-ാമത്തെ ആയത്ത് വളരെ ഈസി. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഖുർആനിൽ ഒരുപാട് വരുന്ന ഒരു വാക്കാണ് ഇൻസാൻ. എന്ത്? ഇൻസാൻ. ഇന്നൽ ഇൻസാന, അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്ന് ശരിക്കും നോക്കണം. ഇന്നൽ ഇൻസാന ഈ എന്ന് പറയാൻ വിട്ടുപോകരുത്. ഇന്നൽ ഇൻസാന എന്ന് പറയരുത്. ഇന്നൽ ഈ കഴിഞ്ഞിട്ട് എന്താ അക്ഷരം? നൂൻ, സാക്കിന നൂനാണത്, പാവം നൂന് അല്ലേ. ആ നൂന് ഫത്ഹും ഇല്ല, കസ്റും ഇല്ല, ലമ്മും ഇല്ല, അങ്ങനത്തെ ഒരു നൂന്. ആ നൂൻ്റെ പേരാണ് ഫത്ഹോ കസ്റോ ലമ്മോ ഇല്ലാത്ത നൂനിൻ്റെ പേരാണ് സാക്കിനായ നൂൻ. ശ്രദ്ധിക്കണം അതിനെ.
സാക്കിനായനുവിനെ എല്ലാവരും ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നോക്കൂ എങ്ങനെയാണ് അവൻ പറയുന്നത് എന്ന് നമ്മൾ ശരിക്കും നോക്കണം. ഇൻസാന ഇൻസാന എന്ന് എഴുതി നോക്കുന്നു. ഇനി നമ്മൾ പല മുസ്ഹഫിൻ്റെ കോപ്പികളും പല രൂപത്തിലാണ് ഇൻസാന എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. എല്ലാ കോപ്പികളിലും ഇങ്ങനെ തന്നെയല്ല ഇൻസാന എന്ന് എഴുതിയിട്ടുള്ളത്. അത് നോക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ അലിഫുട്ടുകളെ എങ്ങനെ നോക്കൂ, ഈ സിനിമ കൂട്ടിയല്ലേ നൂൻ എഴുതിയിട്ടുള്ളത്. എന്നാൽ സിനിമ കൂട്ടാതെ അലിഫ് സിനിമ കൂട്ടിയിട്ട് വേറെ എഴുത്തുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ശരിക്ക് കേട്ടോ. ഞാൻ കാണിച്ചുതരാം, ഇപ്പോൾ കാണിച്ചുതരാം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഖുസ്ർ ഖുസ്രിൻ എന്നുണ്ട്. എങ്ങനെ നിർത്തുക, രണ്ടാമത്തെ ആയത്ത് എങ്ങനെ നിർത്തുന്നത്? ലഫീ ഖുസ്ർ. ഇനി മൂന്നാമത്തെ ആയത്ത് നോക്കൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അസ്ലിയായ മദ്ദാണ്. ഇൻസാന എന്നുള്ളതും ലഫീ എന്നുള്ളതും ഒക്കെ അസ്ലിയായ മദ്ദാണ്, സാദാ മദ്ദാണ്. മദ് തബഈയാണ്, സാദാ മദ് മാത്രമാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നീട്ടേണ്ടതില്ല. ഇൻസാന അങ്ങനെ നീട്ടേണ്ട ആവശ്യമില്ല. ലഫീ ഹുസ്ർ അങ്ങനെ നീട്ടേണ്ട ആവശ്യമില്ല, തെറ്റാണ്. അങ്ങനെ നീട്ടിയാൽ അത് തെറ്റാണ്. ഓക്കെ, മൂന്നാമത്തെ ആയത്ത് നോക്കൂ. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി വതവാസൗ ബിൽഹഖ് വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബ്ർ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം, ശരിക്കും നോക്കിക്കോളൂ. ഇവിടെ ഇല്ലല്ലദീന ആമനു, ഏറ്റവും മുകളിലെ വരി നോക്കൂ. ഇല്ലല്ലദീന ആമനു, ആമനു എന്നെഴുതുമ്പോൾ നൂൻ്റെ ലമ്മിൻ്റെ ശേഷം ലമ്മിനെ നീട്ടാൻ വാവുണ്ട്. അതിനുശേഷം വെറുതെ ഒരു അലിഫിട്ട് കണ്ടോ, അത് വെറുതെ ഒന്നുമല്ല കേട്ടോ. അത് ജംഇൻ്റെ അലിഫ് ശരിക്ക് ആമനു എന്നുള്ളത് അത് നമുക്ക് പിന്നെ തിരിച്ചറിയാൻ ആണ്. ശരിക്കും നോക്കിക്കോളൂ. ആ അലിഫിൻ്റെ മുകളിൽ ഒരു ചിഹ്നമുണ്ട്, അത് സുക്കൂനൊന്നുമല്ല. ആമനു എന്നൊന്നും ആരും വായിക്കരുത്, ആമനു എന്ന് ആരും വായിക്കരുത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത വാക്ക് വാമിലു എന്ന് പറയേണ്ടി വരും, അതും പറയാൻ പറ്റൂല. അത് കഴിഞ്ഞ് വത്തവാസൗ എന്ന്, അങ്ങനെയൊന്നുമില്ല. വത്തവാസൗ രണ്ട് പ്രാവശ്യം, അങ്ങനെ വത്തവാസൗ എന്നില്ല, വത്തവാസൗ എന്നേ ഉള്ളൂ. രണ്ട് സുക്കൂൻ എന്തായാലും ഒരുമിച്ച് കൂടൂല, സുക്കൂനുകൾ രണ്ടെണ്ണം ഒരുമിച്ച് കൂടില്ല എന്ന് മനസ്സിലായി. അതായത് ആമനു എന്ന് പറയുമ്പോൾ വാവന് സുക്കൂന, ഫത്വം ഖസറും ലമ്മും ഇല്ലല്ലോ. ഫത്വം ഖസറും ലമ്മും ഇല്ലാത്ത അക്ഷരത്തിന് അക്ഷരം സാക്കിനാണ് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള അക്ഷരമാണ്. ഇത് കിട്ടാനാണെങ്കിലും സുക്കൂനാണ്. നോക്കൂ, അപ്പോൾ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബ്ർ. ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ ഇങ്ങനെ കാണാം, ആമനു കതബു കഫറു ജലസു ദഹബു എന്നൊക്കെ പറയുമ്പോൾ, അമിലു അലിമു എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ എന്തുണ്ട്, ആ വാവിൻ്റെ ശേഷം ഒരു അലിഫുണ്ടാവും. ആ അലിഫിന് മുകളിൽ ചില എഴുത്തുകളിൽ ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സുക്കൂൻ പോലെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ എല്ലാ മുസ്ഹഫുകളിലും ഈ ചിഹ്നം ഉണ്ടാവണം എന്ന് ഇല്ല. അതും നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മൾ കാണിച്ചു തരും. കാണിച്ചു തരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ ശരിക്കും രണ്ടാമത്തെ സ്റ്റേജിൽ അതൊന്നും കാണിച്ചു തരില്ല എന്ന് പറഞ്ഞിരുന്നു. എങ്കിലും നമ്മൾ വിട്ടുപോയ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് വീണ്ടും കാണിച്ചു തരാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ നമുക്ക് ഓതാം, നോക്കിക്കോളൂ. സൂറത്തുൽ അസ്ർ ഓതാം എന്ന് പറഞ്ഞാൽ നിങ്ങളെ എൻ്റെ കൂടെ ഓതാം, നമുക്ക് ഓതാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓതാൻ തയ്യാറാവണം. റെഡിയാണല്ലോ അല്ലേ? എല്ലാവരും മുസ്ഹഫൊക്കെ എടുത്ത് എപ്പോഴും നമ്മൾ ഏത് ക്ലാസ് കേൾക്കുമ്പോഴും, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ ഏത് കേൾക്കുമ്പോഴും, നമ്മൾ സ്കൂളിലത്തെ ആവാം മദ്രസത്തെ ആവാം എല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഒരു നോട്ട് ബുക്ക്, റഫ് നോട്ട് ബുക്ക് നമ്മുടെ കൂടെ വേണം, എഴുതാനൊരു പേനയും കൂടെ വേണം. അത് നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം എല്ലാ ക്ലാസ് കേൾക്കുമ്പോഴും. ഓക്കെ, നോക്കിക്കോളൂ. പറയുന്ന പോയിൻ്റുകൾ എഴുതിയെടുക്കും വേണം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്തുൽ അസ്ർ അല്ലേ, മുകളിൽ കണ്ടോ മക്കിയ. ഇത് എത്രാമത്തെ സൂറത്താണ്? 103-ാമത്തെ സൂറത്ത്. ആയാത്തുഹ, ഇതിൻ്റെ വലത് ഭാഗത്ത് നോക്കൂ. ആയാത്തുഹ സലാത്ത അല്ലേ, മൂന്നായത്തുകളാണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാസ്ർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇവിടെ ഇൻസാന എന്ന് എഴുതിയത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെയാണോ, നമ്മൾ നേരത്തെ കാണിച്ചു തന്നതുപോലെയാണോ ഇൻസാന എന്ന് എഴുതിയിട്ടുള്ളത്? അല്ല, വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. ഇല്ലല്ലദീന ആമനു, കണ്ടോ ആമനു എന്ന് എഴുതിയെടുത്ത് ഇവിടെ ആ അലിഫിൻ്റെ മുകളിൽ ആ ചിഹ്നമുണ്ടോ? ഇല്ല. വഅമിലു എന്ന് എഴുതിയെടുത്തുണ്ടോ?
ഇല്ല. വാമിലുസ്സാലിഹാത്തി നോക്കൂ നിങ്ങൾ, അതുപോലെ വാമിലുസ്സാലിഹാത്തി എന്ന് എഴുതുമ്പോൾ അവിടെ രണ്ട് അലിഫുണ്ട്. അവിടെ പിന്നെ അവിടെയൊക്കെ വേറൊരു ചിഹ്നം കൂടെ ഉണ്ട്, അതൊന്നും ഇതിലില്ല. ഉണ്ടോ? ഇല്ല. മറ്റു മുസാഫിൽ രണ്ട് ചിഹ്നം കാണാം, ഒരു മുറിസാദ് കാണാം, അത് ഇതിലില്ലല്ലോ. ഇല്ല. അതിന് വസലിൻ്റെ ഹംസ എന്ന് പറയും എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനി വതവാസൗ കേട്ടോ, വതവാസൗ അവിടെ അലിഫിൻ്റെ മുകളിൽ ഉള്ള ചിഹ്നം ഉണ്ടോ? ഇല്ല. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ. ഇനി നോക്കൂ, ഇതിൽ ആ ചിഹ്നങ്ങൾ ഉണ്ട്. ശരിക്കും നോക്കൂ, സൂറത്തുൽ അസ്ർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ, പക്ഷേ ഇത് തെളിവ് കുറവാണ്, ഏതായാലും ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. വൽ അസ്ർ, അലിഫിൻ്റെ മുകളിലൊരു സാദിൻ്റെ പൊട്ടുണ്ട്, സാദിൻ്റെ ഫസ്റ്റ് ഭാഗം ഉണ്ട് അല്ലേ, അത് വസലിൻ്റെ ഹംസയാണ് എന്ന് തിരിച്ചറിയാണ്. ഈ വാവില്ലാതെ നമ്മൾ പറയുമ്പോൾ അൽ അസ്ർ എന്നാണ് പറയേണ്ടത് എന്നർത്ഥം. വാവുണ്ടായിട്ട് നമ്മൾ കൂട്ടി പറയുമ്പോൾ, ചേർത്തി പറയുമ്പോൾ ആ അലിഫിനെ പറയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാവാനാണ് അതിൻ്റെ മുകളിൽ അങ്ങനെ ഒരു സാദിൻ്റെ തലഭാഗം വസലിൻ്റെ ഹംസയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചിഹ്നം ഇട്ടിട്ടുള്ളത്. ഓക്കെ. ഇന്നൽ എന്ന് പറഞ്ഞിടത്ത് ഇവിടെ ഈ അലിഫിൻ്റെ മുകളിലും അങ്ങനെ ഉണ്ട്. അപ്പോൾ അൽ ഇൻസാൻ എന്നാണ്, മാൻ. അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മാൻ, മനുഷ്യൻ എന്നാണ്. അപ്പോൾ ഇന്നൽ ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ് അർത്ഥം. ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ന കാണാം. നമ്മളിവിടെ മനസ്സിലാക്കും പാരായണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശബ്ദുള്ള നൂനെയും മീമിനെ മണിക്കണം. അപ്പോൾ ഇന്ന മണിച്ച് ഒരു രാഗത്തോടു കൂടി നെയ്സൽ സൗണ്ട്, തരിമൂക്കിൽ നിന്നുള്ള ഒരു ശബ്ദം അവിടെ ഉണ്ട്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്, ലഫീ ഖുസ്, ഖുസ്ർ അങ്ങനെയല്ല, ഖുസ്ർ അല്ല, ഖുസ്ർ, ഖുസ്ർ. ഇല്ലല്ലദീന, അവിടെയൊക്കെ നമ്മൾ നോക്കും ആ സാദ് ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾ മറ്റ് ഈ പിന്നെ ലിപികൾ കാണിച്ചു തരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇതിൽ ഒരു അവ്യക്തത ഉണ്ട്, ഞാൻ വലുതായി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും, ശ്രദ്ധിക്കുക. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബർ. നോക്കുന്നു, ഇതിലും നോക്കിയാൽ മതി, ഇതിലും ആ സാദ് ഇല്ല കേട്ടോ. ഇതിൽ സാദുള്ളതല്ല, വസലിൻ്റെ ഹംസ ഇത് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ബിസ്മില്ലാഹി എന്നുള്ളിടത്ത് ആ അല്ലാ എന്നുള്ള അലിഫിൻ്റെ മുകളിൽ ആ മുറിസാദ് വേണം, മനസ്സിലായോ? അപ്പോൾ ഇത് അങ്ങനെ എഴുതുന്ന ലിപി അല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ശരിക്കും ലാ എന്ന് പറഞ്ഞാൽ നിർത്തരുത് എന്നാണ്, നിർത്തേണ്ട. പക്ഷേ ആയത്തുകളുടെ അവസാനത്തിൽ നിർത്താം, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അവിടെ വഖഫ് നാഖിസാണ് എന്ന് മനസ്സിലാക്കണം, അത്രയുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. വൽ അസ്രി, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്രിൻ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബർ. അവിടെയാണ് ശരിക്കും ആശയം പൂർണ്ണമാകുന്നത്. അപ്പോൾ വഖഫ് താമ വരുന്നത് അവിടെയാണ്. ബിസ്സബർ, വതവാസൗ ബിസ്സബർ എന്ന് പറയുമ്പോഴാണ് ശരിക്കും ഈ സൂറത്ത് മുഴുവനും ഓതുമ്പോഴാണ് ഇതിൻ്റെ വ്യക്തമായ ആശയം പൂർണ്ണമാകുന്നത്. അപ്പോൾ വഖഫ് താമ വരുന്നത് എവിടെയാണ്? ബിസ്സബർ എന്ന് പറയുന്നിടത്താണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോ ആയത്തിൻ്റെയും അവസാനം നിർത്താവുന്നതാണ്, ഒരു പ്രശ്നവും ഇല്ല. അവിടെ ലാ എന്ന് കണ്ടുകൊണ്ട് നിർത്തരുത് എന്ന് മനസ്സിലാക്കേണ്ടതില്ല. ഈ എഴുത്ത് നിങ്ങൾക്ക് വായിക്കാനറിയോ? ഞാൻ ജസ്റ്റ് ഒന്ന് ഓതിത്തരമാണെങ്കിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് എല്ലാവർക്കും അറിയാം അല്ലേ, പ്രശ്നമല്ല. വൽ അസ്ർ, നമുക്കറിയുന്ന സുഹൃത്തായതുകൊണ്ട് നമുക്ക് എഴുത്തൊക്കെ പെട്ടെന്ന് പഠിക്കാവുന്നതാണ്. ഇത്തരം എഴുത്തുകളൊക്കെ പല സ്ഥലങ്ങളിലും കാണാം, അപ്പോൾ അതൊക്കെ നമുക്ക് വായിച്ച് പഠിക്കാവുന്ന. വൽ അസ്ർ ഉണ്ടോ? ഒന്ന്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്, രണ്ടാമത്തെ ആയത്ത് ഉണ്ടോ? മൂന്നാമത്തെ ആയത്ത്, ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബർ. അടിയിൽ എന്താ എഴുതിയിട്ടുള്ളത്? സദഖല്ലാഹുൽ അലിയുൽ അസീം. ഇനി നോക്കുക, ഇത് നമ്മൾ അവസാനിപ്പിക്കുക ലാസ്റ്റ് കേട്ടോ. നമ്മുടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതിൽ നമ്മൾ പറഞ്ഞതൊക്കെ വ്യക്തമായിട്ടുണ്ട്. വസലിൻ്റെ ഹംസയ്ക്ക് ശരിക്കും നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഇൻസാന എന്ന് എഴുതുന്ന എഴുത്തൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ അലിഫിൻ്റെ മുകളിലുള്ള
ചിഹ്നവും എല്ലാ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നിങ്ങളതൊക്കെ കണ്ടെത്താവുന്നത്, നിങ്ങൾക്ക് അതെല്ലാം കണ്ടെത്താം. അലിഫിൻ്റെ മുകളിലുള്ള ചിഹ്നങ്ങളൊക്കെ, അലിഫിന് പറയുന്നതും പറയാത്ത അലിഫൊക്കെ ഇതിൽ കാണാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഓതുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് ആ പിന്നെ ക്ലിപ്പുകളൊക്കെ ഇട്ട് നമ്മൾ ആ പിന്നെ ആ ഓതിരുന്ന ഉസ്താദിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സൂറത്തുൽ അസ്ർ ഓതി പഠിക്കുക. ഞാൻ ഓതുന്നത് ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട്. ഓക്കെ, വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഓതുന്നുണ്ട്, ശരിക്കും നോക്കിക്കോളൂ, എൻ്റെ കൂടെ ഓതിക്കോളൂ. بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالحق وتواصوا بالصبر. അപ്പോൾ നമുക്ക് അതും കൂടി കേട്ടിട്ട് അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് തന്നെ പരമാവധി ഗ്രൂപ്പിൽ എല്ലാവരും ഓതണം. ഞാനതൊക്കെ നിങ്ങൾ ഓതുന്നതിലുള്ള തെറ്റുകളൊക്കെ പരമാവധി എത്രയും പെട്ടെന്ന് ഒക്കെ കറക്റ്റ് ചെയ്തു തരാം ഇൻഷാ അല്ലാഹ്. إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله